ഇരു വൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പറും ജനകീയനും പൊതുപ്രവർത്തകനുമായ സുരേഷ് ബാബു തണ്ടാരത്ത് ചികിത്സാ സഹായം തേടുന്നു. സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുകയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത സുരേഷ് ബാബു തണ്ടാരത്ത് കഴിഞ്ഞ 6 വർഷത്തിലേറെയായി രോഗബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. കോഴിക്കോട്, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വിദഗ്ധ ചികിത്സ ലഭിച്ചതിനെ തുടർന്ന് ഇടക്കാലത്ത് രോഗം ഏറെക്കുറെ ഭേദമാവുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അന്ന് രൂപീകരിച്ച് പ്രവർത്തിച്ച ഒരു കമ്മിറ്റിയാണ് നാളിതുവരെയുള്ള ചികിത്സാ ചെലവുകൾ നിർവഹിച്ചു പോകുന്നത്. 8 ലക്ഷത്തിലധികം രൂപ തുടർ ചികിത്സയ്ക്ക് മാത്രം ഇതിനകം ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി ഈ അടുത്ത കാലത്ത് രോഗം മൂർച്ഛിക്കുകയും കഴിഞ്ഞ 1 ഏപ്രിൽ മാസം മുതൽ തുടർച്ചയായി 3 തവണ ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യവുമാണ് ഉള്ളത്. വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ വൃക്കകളുടെ പ്രവർത്തനശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വൃക്ക മാറ്റിവെക്കുക മാത്രമാണ് ഏക പോം വഴി. ഇതിന് 25 മുതൽ 30 ലക്ഷം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. 2014 മുതൽ ഇരു വൃക്കകളും തകരാറിലായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 5-6 വർഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സംഘടനയെല്ലാം ചേർന്ന് ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള സംഖ്യ സ്വരൂപിക്കുകയും 180 ലക്ഷത്തോളം രൂപ ഇനത്തിൽ ചികിത്സക്ക് വേണ്ടി ചെലവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ വിദഗ്ധ പരിശോധനയും അതിന്റെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ബാബുവിനെ രക്ഷിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുക എന്നുള്ളതാണ്. നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും എല്ലാം യോഗം ചേർന്ന് ബാബുവിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയപ്രദമാക്കാനും അതിനാവശ്യമായിട്ടുള്ള സംഖ്യ സ്വരൂപിക്കുന്നതിനു വേണ്ടി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 25-30 ലക്ഷം രൂപ ഈ ചികിത്സക്ക് വേണ്ടിവരും എന്നുള്ളതാണ് വിദഗ്ധന്മാരിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവ്. നിർധനനും അന്തിയുറങ്ങാൻ സ്വന്തമായി കിടപ്പാടമോ 1 സെന്റ് ഭൂമിയോ ഇല്ലാതെ തീർത്തും അനാഥനായി കഴിയുന്ന ബാബു പിതൃ സഹോദര പുത്രന്റെ കൂടെയാണ് കഴിഞ്ഞു വരുന്നത്. ഈ അവസ്ഥയിലാണ് മാരകമായ രോഗവും പിടികൂടിയത്. ഇദ്ദേഹത്തിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ തുടർ ചികിത്സ നടത്തുന്നതിനും പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ, മമ്പറം ദിവാകരൻ എന്നിവർ മുഖ്യ രക്ഷാധികാരികളായി സ്വദേശമായ ബാബുവോട് കേന്ദ്രീകരിച്ച് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉദാരമതികളുടെ അകമഴിഞ്ഞ സഹായങ്ങളും പ്രതീക്ഷിക്കുകയാണ്. കാനറ ബാങ്കിന്റെ ചക്രക്കൽ ശാഖയിലാണ് സഹായങ്ങൾ എത്തിക്കേണ്ടത്. അക്കൗണ്ട് നമ്പർ 4698-101-00-849-99. IFSC കോഡ് CNRB 0004698.